ഹായ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണി വെച്ച പച്ചക്കറിയും പഴങ്ങളൊക്കെ കൊണ്ട് വിഷു സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കറികളൊക്കെ ആയി കഴിഞ്ഞു. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പായസം. എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു രുചിക്കൂട്ടാണ് കേട്ടോ. അടിപൊളിയായിരിക്കുന്നാണ് തോന്നുന്നത്. നമുക്ക് അത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ആ പായസത്തിന് ഞാനിടാൻ പോകുന്ന പേര്, ഇത് ചക്ക വരട്ടിയത്, ഏത്തപ്പഴം വരട്ടിയത്, കുറച്ച് ഡേറ്റ്സ്, പിന്നെ വറുത്തിടാനായിട്ട് തേങ്ങാക്കൊത്ത്, നട്ട്സ്, കിസ്മിസ്. പാല് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം ഒരു 2 കവർ പാല് കാച്ചിയിട്ട് അതില് കുറച്ച് എവരിഡേയുടെ 1 കാൽ കിലോ പോലെ മിൽക്ക് പൗഡർ മിക്സ് ചെയ്ത് നല്ല തിക്ക് ഇതാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ തേങ്ങാപ്പാല്. അത് ലാസ്റ്റ് ഒഴിക്കും. അപ്പൊ തേങ്ങാപ്പാലിന്റെ ആ ഒരു മണവും കിട്ടും. ശർക്കരപ്പാല് ഇതിന് ഞാന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാ, അല്ല ആദ്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഉള്ളത്താ അവല്. അവലിതാ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലതാ കണ്ടല്ലോ പൊരി വരുന്നതാ വറുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന് മിക്സഡ് ഫ്രൂട്ട് നട്ട്സ് അവൽ പായസം, അതാണ് എന്റെ മനസ്സിൽ വന്ന പേര്. മിക്സഡ് ഫ്രൂട്ട് നട്ട്സ് അവൽ പായസം. മനസ്സിലായില്ലേ? എല്ലാതാ ഫ്രൂട്ട്സ് ആണല്ലേ. റീസൻസ് ഉണ്ട്, ഈത്തപ്പഴമുണ്ട്, ഏത്തപ്പഴം വരട്ടിയതുണ്ട്, ചക്ക വരട്ടിയതുണ്ട്, പിന്നെ വറുത്തിടുന്നത് തേങ്ങാക്കൊത്ത്, നട്ട്സ്, പിന്നെ മെയിൻ ലാസ്റ്റ് ഞാനിത് ഇത് ആഡ് ചെയ്യും. എന്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ. എന്നുവെച്ചാൽ ആദ്യമേ ആഡ് ചെയ്ത് കൊടുത്താൽ കുതിർന്നു പോകും. അപ്പൊ നമുക്കൊന്ന് കടിക്കാൻ കിട്ടും ലാസ്റ്റ് ഇടാമ. ഞാൻ എങ്ങനെയാ ചെയ്യാൻ പോണെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് ഒരു ഉരുളി വെച്ചു, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു, ഈ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുത്ത് മാറ്റാം. പകുതിയായപ്പോ നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ട് അതെല്ലാം മൂത്തു. ഞാൻ ഇതിനെ നമ്മുടെ ഈ അവല് വറുത്ത് വെച്ചിരിക്കുന്നില്ല അതിന്റെ കൂടെ ഇടാൻ പോവുക. പക്ഷെ ഇതൊക്കെ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ വറുത്ത് കോരി ഇതില് ഞാനിത് ചക്ക വരട്ടിയതും ഏത്തപ്പഴം വരട്ടിയതും എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ നമ്മുടെ പായസത്തിന് ആവശ്യമുള്ള ശർക്കര പനി ബാക്കിയും കൂടെ എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടി കളക്കാം. ഏത്തപ്പഴം വരട്ടിയത് കുറച്ച് ഡേറ്റ്സ് ഞാൻ കുരു എടുത്ത് വെച്ചിരുന്നത് അതും കൂടി ആഡ് ചെയ്ത് ഇതിന്റെ കൂടെ ഇട്ടൊന്ന് വരട്ടിയെടുക്കാം. വരട്ടുമ്പോഴൊക്കെ ഇഷ്ടംപോലെ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ മറുത്തതുകൊണ്ട് എല്ലാം ഉണ്ടാവും. പിന്നെ ഒത്തിരി ഇതാക്കുന്നില്ല, ആവശ്യത്തിനായി കഴിഞ്ഞ നല്ല മണമുണ്ട്. ഏലക്ക വരട്ടിയപ്പോഴൊക്കെ ചക്ക വരട്ടിയത്, ഏത്തപ്പഴം വരട്ടിയതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പിന്നെയും ഞാനിതാ ഇപ്പൊ നട്ട്സും തേങ്ങാക്കൊത്തൊക്കെ വറുത്തപ്പം അതിലും കൂടി ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് വറുത്ത് ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിൽ കിടന്ന ഏലക്കപ്പൊടിയും കൂടെ എൻ്റെ കൂടെ മിക്സ് ആയില്ല നല്ലപോലെ വരണ്ട് വരട്ടും. ഇത് ഞാൻ കാണിച്ചു തരാം. എല്ലാരും എവിടെ സുഖമാണല്ലോ. എവിടെ മമ്മേനെ ഒരു കോപ്രാത്തരം കടിക്കാൻ പോവാത്തരം പറ അതെല്ലാം കൂടെ ഞാൻ ഉരുളിക്കകത്ത് വരട്ടി വന്നപ്പം പാലും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എനിക്കത് ശരിയായില്ല, നിറഞ്ഞു വന്നു. അപ്പം ഞാൻ പിന്നെ അത് വലിയൊരു ബോട്ടിലേക്ക് മാറ്റി. അപ്പം നല്ലപോലെ എല്ലാ ശർക്കരയും ഒരു ഉണ്ട ശർക്കരയോടെ പിന്നെ ആഡ് ചെയ്യേണ്ടി വന്നു. അതും ഇട്ടു നല്ലപോലെ ഒന്നുകൂടെ തിളച്ചിട്ട്. അപ്പോൾ ഉടനെ തന്നെ ഇതാ ഈ ഫസ്റ്റ് തേങ്ങാപ്പാലും ഇതുമെല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് ഉടനെ തന്നെ അടച്ചു വയ്ക്കും. അപ്പം ഈ അവല് കുതിർന്നു പോകാണ്ടിരിക്കും. അപ്പം ശർക്കര ഇട്ടു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ മിൽക്കില് പാൽപ്പൊടി ഇട്ടതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. നല്ലതാ തിളച്ചു. ഇനിയിപ്പോ ദാ ഒരു 1 കപ്പ് ഇത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ആഡ് ചെയ്ത് ഇനി തിളക്കണ്ട. അപ്പൊ തന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അവില്, നട്ട്സ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ അധികം കുതിരാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കടിക്കാൻ കിട്ടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് നട്ട്സ് അവൽ പായസം റെഡി, സ്പെഷ്യൽ ഫോർ വിഷു സദ്യ.
മൈ ഓൺ റെസിപ്പി. ട്രൈ ചെയ്തിട്ട് എല്ലാരും എന്നെ അറിയിക്കണം. ഒരു ഇച്ചിരി വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്, വെറുതെ പറയുന്നതല്ലതാ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞാനിത് അണയ്ക്കാൻ പോവാ. ഓക്കെ, ഇനി വിഷു സദ്യ കാണിച്ചുതരാം നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ കണി വെച്ച ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ കൊണ്ട് ഞാനിതാ വിഷു സദ്യ ഒരുക്കി കേട്ടോ. ഇത് നമ്മുടെ മെയിൻ സദ്യയുടെ മെയിൻ ആയിട്ടുള്ള ഇഞ്ചിക്കറി, മാങ്ങാക്കറി. ഈ മാങ്ങ വന്ന് നമ്മുടെ ഇതുണ്ടല്ലോ, ഉപ്പിലിട്ട് വെച്ച മാങ്ങ. നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ ഉപ്പിട്ട് വെക്കില്ല. ആ മാങ്ങയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തിരൂരിൽ നിന്ന്. അപ്പം അതിൽ നിന്ന് ഒരു മൂന്നാളെണ്ണം എടുത്ത് ഞാൻ ഇത്തവണ മാങ്ങാക്കറി ഉണ്ടാക്കിയത്. പിന്നെ ഇതാ നാരങ്ങ. അടുത്തത് കിച്ചടി, വെള്ളരിക്ക കിച്ചടി, ക്യാബേജ് തോരൻ, കൂർക്കമെഴുക്ക് പുരട്ടി, പൊട്ടറ്റോ സ്റ്റൂ, പിന്നെ അവിയൽ. അവിയൽ ഞാൻ എപ്പോഴും പറയൂലേ, ചൂടോടെ നമ്മുടെ ഈ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അവിയലിന് സദ്യ അവിയലിന്റെ ഒരു ടേസ്റ്റ് വരും. ഉണ്ടല്ലേ, പിന്നെ ഒഴിക്കാനായിട്ട് പരിപ്പ്. പരിപ്പിൽ ഞാൻ ഓരോരുത്തർക്കും നെയ്യ് ഒഴിക്കേണ്ട, അതുപോലെ ഇപ്പൊ ഹെൽത്ത് വൈസ് എല്ലാവരും ചിലർ വേണ്ടെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, പരിപ്പ് വെച്ച് കഴിഞ്ഞ ഉടനെ ഒരു ടേബിൾ സ്പൂൺ നെയ്ത അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഓരോരുത്തർ വേണ്ടെന്ന് പറയണവരൊന്നും അറിയുകയില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. ഒഴിക്കാൻ പരിപ്പ്, പിന്നെ അത് അടുത്തത് സാമ്പാർ. നമ്മുടെ വിഷു സദ്യയിലെ പ്രധാനപ്പെട്ട മാമ്പഴം, പൈനാപ്പിൾ പുളിശ്ശേരി, രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുളിശ്ശേരി ഉണ്ടാക്കി ഞാൻ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ഒരാഴ്ച വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ച് കൂട്ടാൻ പറ്റും, അത്ര നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്. പിന്നെ പരിപ്പിന് സാ, ഞാൻ ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു, അതാണ് പരിപ്പിന് സാ. പിന്നെ നമ്മുടെ മരിച്ചിനി പപ്പടമുണ്ട്, സാദാ പപ്പടമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിപ്സ് കൊച്ചുമക്കൾക്ക് വേണ്ടി ഞാൻ ഒരു കായെടുത്ത് വറുത്തു, അല്ലാതെ ശർക്കര ഉപ്പേരിയും ചിപ്സും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പായസത്തിലേക്ക്. എന്റെ പായസം പോരാണ്ട് ഞാനിതാ അംബീസ് കിച്ചണിൽ നിന്നൊരു 2 ലിറ്റർ പാലട പ്രഥമൻ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങിക്കുന്നു പറഞ്ഞ, അപ്പൊ അവർക്ക് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പൊ അതിന് കൂട്ടി കഴിക്കാൻ ബോളി, കാണിച്ചു തന്നില്ലേ ഇന്നത്തെ ഹീറോ ഇതാണല്ലോ, നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് നട്സ് അവൽ പായസം. ഓക്കേ, സ്പെഷ്യൽ.